ये ट्राई कर अच्छा लगेगा आप देखते रहिए मैं अभी आया ബാലേട്ടാ എന്താ ഉദ്ദേശം ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോകുന്ന പോലെ എന്റെ ഇരട്ട പേര് വിളിച്ചോണ്ടല്ലോ കേട്ട് മടുത്തു ബാലേട്ടാ അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേയല്ല അയ്യോ നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല പക്ഷെ ഞാൻ വിചാരിച്ച പോല അതല്ല ഏതല്ല അവൾക്ക് ഈ വായ നോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ എനിക്കും ഇഷ്ടല്ല അതിന് നിന്നോട് ആരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന് ഏതായ കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂട്ടക്സ് വേണോ ആ വളയങ്ങടത്തേടി അങ്ങനെയല്ല പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോ അവൾ പ്രതികരിക്കും ബാലേട്ടന് ചിലപ്പോ അത് ഭയങ്കര വിഷമാവും പ്രതികരിക്കണം പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം ആശാനെ ഇവള് പറഞ്ഞിട്ട നമ്മ അടുത്ത് വന്നിട്ടാ നീ എന്തൊരു പടക്കലാടി പടക്കണത് ഞാൻ കാല് പിടിക്കാണോ ദേവിയേ എന്റെ ഓശാനോ നീ നീ കേടാ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ പടം കളി നിന്റെ നാടോ അച്ഛനെ കൈതരിക്കല്ലേ കൊടുക്കട്ടെ തീർന്നടാ നീയൊക്കെ തീർന്നടാ കൊച്ചിന്റെ വണ്ടി എടുത്തു ഇവൻ എന്നെ കാണിക്കും എന്താ ഇനിയും വേണോ ശരി ചോറിനിട്ട് വരാം എന്തൊരു അടിയാണ് അവൾ അടിച്ചത് സാക്ഷാൽ അന്ധകരണം പറിച്ചു പോയി ഇത് സംഭവം കരാട്ടയാ അവളുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി കൂടി കിട്ടി സംഭവം ആണോ എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല ഇത് ഗുസ്തിയാ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂ വത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ കേട്ടന്റെ അക്കാരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ എന്റെ വിജയേട്ടാ അവൾ ഇവിടെ അടിത്തട പഠിക്കാൻ വന്നൊന്നല്ല വീട്ടിൽ കല്യാണം വെച്ചപ്പോ അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല എടാ പഞ്ചാബ് ഇന്ന് കേരളത്തിലോട്ട് മാത്രമേ വഴിയുള്ളൂ ഇവിടെ ഉള്ള ഫയൽമാൻമാര് കാരണം മുണ്ട അഴിച്ചു വെച്ചിരിക്കാം ഇനി പഞ്ചാബി ഫയൽമാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വിജയേട്ടാ വിജയേട്ട ഒരു നാലഞ്ച് ദിവസം അത് കഴിഞ്ഞ ദിവസം നീ ഒരു ഒറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്തെല്ലാം കള്ളങ്ങൾ അവള് പറഞ്ഞത് അവളാണോ കള്ളം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞു അവളെ അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചയക്കാനൊന്നും പറ്റത്തില്ല എന്താ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല എടി തിരിച്ചു ചെന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും നിനക്ക് ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ട അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത കല്യാണത്തിന് ബന്ധുക്കളുടെ മുഖത്ത് കരി വരി തേച്ച് അവളെ പിന്നെ എന്തോ ഒമ്മ വെക്കണോ തുമ്മലിനും മരുന്ന് വാങ്ങണം അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ എന്ത് പറയും എല്ലാരോടും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ രാവിലെ അവളെ എടുത്ത് പറഞ്ഞു വിട്ടേച്ചോട് മിണ്ടിയാച്ച മതി മനസ്സിലായോ എന്ത് കാഴ്ച കാണോ കയറിപ്പിടി